നമസ്കാരം. എൻകൗണ്ടർ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൂന്നാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായി. ഇനി ജനവിധിക്കായുള്ള കാത്തിരിപ്പാണ്. അവകാശവാദങ്ങളും പ്രതീക്ഷകളും ആവോളമുണ്ട് മൂന്ന് മുന്നണികൾക്കും. ഇവിടെ ഐതിഹാസികമായ വിജയമായിരിക്കും എൽ ഡി എഫ് നേടാൻ പോകുന്നത്. യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമല്ല, ലീഗിന്റെ അടിത്തറ തകരും ഇതോടെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ടെന്ന് മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസ് റെക്കോർഡ് വിജയം ഈ തവണ നേടും. വളരെ ശക്തമായിട്ടുള്ള അഴിമതി വിരുദ്ധ വികാരം ജനങ്ങളിൽ പ്രകടമാണ്. രാവിലെ മുതലുള്ള കനത്ത പോളിംഗ് അതാണ് കാണിക്കുന്നത്. ഈ രണ്ട് മുന്നണികളും തകരുന്ന സ്ഥിതിയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഒരു മൂന്നാം ബദൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ശക്തിപ്പെടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയായി കാണുന്ന തദ്ദേശത്തിലെ ജനവിധി ഇക്കുറി ആരെ തുണയ്ക്കും? എൻകൗണ്ടർ പരിശോധിക്കും. അതിഥികൾ: സി പി എം നേതാവ് ശ്രീ കെ എൻ ബാലഗോപാൽ, കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്. ശ്രീ കെ എൻ ബാലഗോപാൽ, ഈ കോവിഡിന്റെ പ്രതികൂല സാഹചര്യത്തിലും എല്ലാം മറന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നതാണ് ഈ മൂന്ന് ഘട്ട വോട്ടെടുപ്പും പൂർത്തിയാകുമ്പോൾ നമ്മളുടെ മുന്നിലുള്ള ചിത്രം. ഇത്തവണ ഉയർന്ന പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ ഇതിന് സമാനമായ പോളിംഗ് തന്നെയാണ് ഇക്കുറിയും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പക്ഷേ കോവിഡ് സാഹചര്യം ഉണ്ടായിരുന്നു, കുറയുമെന്ന് നമ്മൾ കരുതി, നമ്മൾ ആശങ്കപ്പെട്ടു, അതുണ്ടായില്ല. നിശ്ചയിച്ചുറപ്പിച്ച് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതുപോലെ എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ വർദ്ധിച്ച ജനപങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പിലെ അത് എന്തിന്റെ സൂചനയാണ്? ഇടതു മുന്നണി ഈ ഇതിനെ എങ്ങനെ കാണുന്നു? ഈ തെരഞ്ഞെടുപ്പില് വോട്ടുകൾ അപൂർവം ചില ബൂത്തുകളിൽ ഒഴിച്ച് ബാക്കിയെല്ലാം പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മിക്കവാറും പോസ്റ്റൽ വോട്ടും പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അമിതമായ ഒരു അവകാശവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയുടെ ഒരു കാര്യവുമില്ല. കൃത്യമായ ഒരു ധാരണയനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നത്. അതിന് കാരണമുണ്ട്. ഏറ്റവും പ്രധാനം, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞില്ല. വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതോ അല്ലെങ്കിൽ അല്പം ചില സ്ഥലത്ത് അല്പം വ്യത്യാസമോ എന്ന നിലയിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്തു. മിക്കവാറും വോട്ട് ചെയ്യാവുന്നവരിൽ വോട്ട് ചെയ്തു എന്നുള്ള കണക്കുകളാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടുകൂടി കേരളത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ആരോഗ്യ സംവിധാനവും ഭരണ സംവിധാനവും എല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നു കൂടാ. ജനങ്ങൾക്ക് എല്ലാ നിയന്ത്രണത്തോടും കൂടി ഇറങ്ങി പ്രവർത്തിക്കാനും ജീവിക്കാനും കഴിയുന്നൊരു സാഹചര്യമുള്ള ആരോഗ്യ സംവിധാനവും ബാക്കി സംവിധാനവും എല്ലാമുള്ള ഒരു സംസ്ഥാനത്ത് കോവിഡ് എന്ന് പറയുന്ന ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മഹാമാരിയെ നേരിടാൻ കഴിയുന്ന തരത്തിലേക്ക് അവർക്ക് നേതൃത്വവും സഹായവും കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രാദേശിക ഗവൺമെൻറ്റുകളും എല്ലാം കൂടി നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ കൂടി തുടർച്ചയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അതിൻ്റെ വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് മഹാഭൂരിപക്ഷം വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞ കാര്യമുണ്ടിത്. കോൺഗ്രസ്സിന് വിചാരിക്കാത്തത്ര വലിയ തകർച്ചയുണ്ടാവും. ഘടകകക്ഷിയായിട്ടുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനടക്കമുണ്ടാകുന്ന തകർച്ചയെപ്പറ്റി പറഞ്ഞു. ബി ജെ പി ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ ഏറ്റവും പ്രകടമായ മുഖം കാണിച്ച, ഏറ്റവും പ്രകടമായ അവരുടെ ഏറ്റവും ജനവിരുദ്ധമായ മുഖം കാണിച്ച കർഷക രംഗത്തെ നയങ്ങൾ ഉൾപ്പെടെ തൊഴിലാളികളുടെ നേരെയുള്ള നിലപാടുൾപ്പെടെ കുറച്ചുകൂടി വ്യക്തമായൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ബി ജെ പി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനേക്കാളും പിന്നോട്ട് പോകാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനിതൊക്കെ വലിയ തർക്ക വിതർക്കങ്ങളിലേക്ക് പറയുന്നതല്ല, ഞാൻ പറഞ്ഞ ആദ്യം തുടക്കത്തിൽ തന്നെ ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് ഞങ്ങളുടെ ഒരു കൃത്യമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. ഞങ്ങളുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും ബി ജെ പിക്കും കോൺഗ്രസിനും അല്ലെങ്കിൽ യു ഡി എഫിനും ഒക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും.
ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഭൂരിപക്ഷം മഹാഭൂരിപക്ഷവും സീറ്റുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വരാനുള്ള സാധ്യതയാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ, വികസന നേട്ടങ്ങൾ, ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടുകൾ എല്ലാം കണക്കുകൂട്ടി ജനങ്ങൾ ഈ ഇടതുമുന്നണിക്ക് അനുകൂലമായി രേഖപ്പെടുത്തിയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ. ശരി, ശ്രീ കെ എൻ ബാലഗോപാൽ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ ഉയർന്ന പോളിംഗ് നിരക്ക് ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാണ് ശ്രീ കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. മാത്രമല്ല, ആളുകൾക്ക് ഈ കോവിഡ് കാലത്ത് വന്ന് വോട്ട് ചെയ്യാൻ തോന്നിയത് ഒരു മികച്ച ആരോഗ്യ സംവിധാനവും ഒരു മികച്ച ഭരണ സംവിധാനവും കേരളത്തിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്നത് എന്താണ്? അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകത്തോട് ഞാൻ പരിപൂർണമായി യോജിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് ഘട്ടം കഴിഞ്ഞിരിക്കുന്നു, വോട്ടുകളൊക്കെ ബാലറ്റ് ബോക്സിലായി കഴിഞ്ഞിരിക്കുന്നു അഥവാ വോട്ടിംഗ് മെഷീനിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ക്രിയാത്മകമായ ഒരു വസ്തുതാപരമായ ഒരു വിലയിരുത്തലാവണം ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞ ഭാഗത്തോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ അതിനുശേഷം പറഞ്ഞ വാചകം നേരെ കോൺട്രഡിക്ടറി ആയിപ്പോയി എന്നുള്ളതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ അത് യു ഡി എഫിന് അനുകൂലമായിട്ട് വേണമല്ലോ ഈ വിലയിരുത്തൽ ഉണ്ടാകാൻ ജനങ്ങളുടെ. ഇവിടെ കോവിഡ് കാലത്തും ഇത്രയേറെ ആവേശത്തോടുകൂടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോയത് കോവിഡിനെ പ്രതിരോധിക്കാൻ സർക്കാർ നടത്തിയ, ശരിയാണ്, സർക്കാർ നടത്തിയ സേവനങ്ങളെ പിന്നെ അത് സർക്കാരിൻ്റെ ബാധ്യതയായി തന്നെ ഞാൻ കാണുന്നു. ഏത് സർക്കാരായാലും അത് ബി ജെ പി ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, അല്ലെങ്കിൽ സി പി എം ആകട്ടെ, ഇടതുപക്ഷമാകട്ടെ, അത് കൃത്യമായും ആ സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഒന്ന്. രണ്ട്, ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ആരോഗ്യ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിലെയും ഒക്കെ നേട്ടം കാലാകാലങ്ങളായി പതിറ്റാണ്ടുകളായി മാറി മാറി വന്നിട്ടുള്ള ഇടതു വലതു മുന്നണികളുടെ ഭരണ നേട്ടത്തിൻ്റെ ബാക്കി പത്രം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അവകാശവാദം ഒരാൾക്ക് മാത്രമായി കിട്ടുന്നതല്ല എന്നുള്ള കാര്യം ഞാൻ പ്രാഥമികമായി സൂചിപ്പിച്ചത് മാത്രം. കോവിഡിനെ സംബന്ധിച്ച് കോവിഡ് കേസുകളുടെ എണ്ണവും അതുപോലെ പിന്നെ ഇപ്പോഴത്തെ സ്റ്റേജും ഒക്കെ നോക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമല്ല സംസ്ഥാനം എന്ന് പറയേണ്ടതായും വരും. ഏതായാലും അതല്ല വിഷയം എന്നുള്ളതുകൊണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇവിടെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം? ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇത്രയേറെ എന്താ പറയുക, ഈ സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വീടും ഒക്കെ ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കഴിഞ്ഞ കുറേ കോവിഡ് തുടങ്ങിയതിന് ശേഷം ഈ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊക്കെ ജനങ്ങൾ ബോധവാന്മാരാണ് എന്നുള്ളതാണ് വസ്തുത. അതിനപ്പുറത്തേക്ക് വികസന പ്രവർത്തനങ്ങളും അതുപോലെ ക്ഷേമപ്രവർത്തനങ്ങളുമൊക്കെ നോക്കൂ. 2016 യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത്, 2011-16 കാലഘട്ടത്തിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ അതുമായി കമ്പയർ ചെയ്താൽ പോലും എത്രയോ മെച്ചമായിരുന്നു യു ഡി എഫ് കാറിൻ്റെ കാലത്തെ ക്ഷേമപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വമ്പൻ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. പക്ഷേ 2016-ലെയും 2015-ലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2016-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലുമൊക്കെ യു ഡി എഫിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിന് ചില കാതലായ കാരണങ്ങളുമുണ്ട്. കുറേ വിഷയങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്, സോളാർ കേസ് ഉൾപ്പെടെ, അതുപോലെ ഈ പറയുന്നത് പോലെ ബാർക്കോഴിയുമായി ബന്ധപ്പെട്ട് വന്ന ആക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകൾ വന്നപ്പോഴാണ് നമുക്ക് പരാജയം കാണത്തുള്ളത്. അപ്പോൾ അതിന് സമാനമായി അഥവാ അതിനപ്പുറത്തേക്ക് ഇവിടെ വസ്തുതാപരമായി വിലയിരുത്തുമ്പോൾ ഇവിടെ സംസ്ഥാനത്ത് എന്ത് ഒക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ നടന്നിട്ടുള്ള പിന്നെ അന്താരാഷ്ട്ര ക്രിമിനലുകൾ അവർ അടക്കി വാണ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന ഖ്യാതി ഒരു ഭാഗത്ത് നൽകുന്നു. മറുഭാഗത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മയക്കുമരുന്ന് ലോബി തഴച്ചു വളർന്നു എന്ന ഭാഗം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ദേശീയ ഏജൻസികൾ നിറഞ്ഞാടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ സംസ്ഥാനത്തെ ഭരണാധികാരികൾ അതുപോലെ പാർട്ടി നേതാക്കൾ ഇടതുപക്ഷ നേതാക്കന്മാരുമാണ് എന്ന കാര്യത്തിലൊരു തർക്കമില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന, ഇതൊക്കെ ബോധ്യപ്പെടുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ ജനങ്ങൾ മാത്രമല്ല യഥാർത്ഥ സി പി എം പ്രതിനിധികൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 13.25% വോട്ടാണ് ഉണ്ടായിരുന്നത്. അവർക്ക് അന്നവർ ബി ജെ പി ആയി മാത്രമാണ് മത്സരിച്ചത്. പിന്നീട് അവർ എൻ ഡി എ ആയി മത്സരിച്ച് അസംബ്ലിയിലും അതുപോലെ തന്നെ പിന്നെ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലുമൊക്കെ നമ്മൾ കണ്ടു. അവർക്ക് 15%-ത്തിനപ്പുറത്തേക്കൊന്നും വോട്ട് ഷെയർ പോയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം അവരുടെ ഷെയർ കുറയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പരിപൂർണമായും ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് അനുകൂലമാകും. എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന തന്നെ. ഇരു മുന്നണികളും ഒരുപോലെ ബി ജെ പിക്ക് ഇത്തവണ തകർച്ചയുണ്ടാകും എന്ന് പ്രവചിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിൽ, നിങ്ങളുടെ വോട്ട് ഷെയറിൽ വലിയ കുറവ് വരാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ്. ബി ജെ പിയെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പുതിയ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. മറ്റൊന്ന്, കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ പാർട്ടി നേരിടുന്ന ആദ്യത്തെ രാഷ്ട്രീയ ബലപരീക്ഷണം എന്ന സവിശേഷതയുമുണ്ട് ബി ജെ പി ഉൾക്കൊള്ളുന്ന എൻ ഡി എയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ. ബി ജെ പിയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്?
ശ്രീ ഗോപികൃഷ്ണൻ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ, അതായത് മുഖ്യമന്ത്രി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ച് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിച്ച അന്ന് മുതൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന കേരളത്തിൽ ഒരു മുന്നണിയേ ഉള്ളൂ, അത് NDA ആണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ളൂ, അത് BJP. കാരണം അന്ന് ശ്രീ കെ സുരേന്ദ്രൻ, ആ യോഗത്തിൽ പങ്കെടുത്ത കെ സുരേന്ദ്രൻ പറഞ്ഞു, ഇവിടെ LDF UDFും ആഗ്രഹിച്ചത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താനാണ്, 6 മാസം വരെ നീട്ടിവെക്കണമെന്നാണ് UDF ആവശ്യപ്പെട്ടത്. ആ സമയത്ത് കെ സുരേന്ദ്രനാണ് പറഞ്ഞത്, നിശ്ചയിക്ക യഥാർത്ഥത്തിൽ എപ്പോഴാണോ നടക്കേണ്ടത് അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് വാദിച്ച, അത് ഈ കേരളത്തിലെ രണ്ട് മുന്നണികളെ കൊണ്ട് നടപ്പാക്കിപ്പിച്ച ഒരു ഇച്ഛാശക്തി BJP കാണിച്ചിരുന്നു. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം തന്നെയാണ് 3 ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്തും BJP കേരളത്തിൽ ഉള്ളത്. BJP സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വോട്ട് ഷെയർ ഗണ്യമായ രീതിയിൽ വർദ്ധിക്കും. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതിൻ്റെ എത്രയോ മടങ്ങ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനപ്രാതിനിധ്യം ഉണ്ടാകും. ഞങ്ങൾക്ക് ചില കോർപ്പറേഷൻ, 1-2 കോർപ്പറേഷനുകളും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളും നിരവധി പഞ്ചായത്തുകളും BJP ഭരിക്കുന്ന പഞ്ചായത്തുകളായിട്ട് വരും. യാതൊരു സംശയവുമില്ല, ഞങ്ങളുടെ വോട്ട് ഷെയർ സാധാരണ നിലയിൽ BJP വോട്ട് ഷെയറിനനുസരിച്ചുള്ള സീറ്റുകൾ കിട്ടാതിരിക്കുക എന്നുള്ള ഒരു ഘടകമുണ്ട്. ഇപ്പോൾ ഈ രണ്ട് മുന്നണികളിലും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശ്രീ ഗോപികൃഷ്ണൻ, ഞാനിതിനെ കാണുന്നത് കഴിഞ്ഞ 10-60 വർഷക്കാലമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന പരസ്പരം വർഗീയമായ ജാതീയമായ കോൺഗ്രസ്സുകാർ രണ്ട് മുന്നണിയിലുമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ രണ്ട് മുന്നണിയിലുമുണ്ട്, മുസ്ലിം ലീഗുകാർ രണ്ട് മുന്നണിയിലുമുണ്ട്, കേരള കോൺഗ്രസ്സുകൾ രണ്ട് മുന്നണിയിലുമുണ്ട്, അഴിമതി രണ്ടിടത്തുമുണ്ട്, കള്ളക്കടത്തും വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ രണ്ടിടത്തുമുണ്ട്. ഇങ്ങനെ പരസ്പരം ബാലൻസ്ഡ് ആയിട്ടുള്ള രണ്ട് മുന്നണികൾ ഒക്കെ ചങ്ങായിമാരായിട്ട് പ്രവർത്തിച്ച് ഈ കേരളത്തെ നശിപ്പിച്ചിരിക്കുന്നു. അത് ഈ കേരളത്തിന് ബോധ്യം വന്നിരിക്കുന്നു. രണ്ട് മുന്നണിയിലെ നേതാക്കന്മാരും ജയിലിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ആ സമയത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് ആത്മവിശ്വാസത്തോടുകൂടി അന്തസ്സായിട്ട് പോകാൻ സാധിച്ച ഏക രാഷ്ട്രീയ പാർട്ടി BJP. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മുന്നണികൾക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള അമർഷം BJP അനുകൂലമായിട്ട് ഈ കേരളത്തിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ ഇടതുമുന്നണിയെ SDPI എന്ന് പറയുന്ന വർഗീയ ഭീകരവാദ സംഘടന ആണ് സ്വാധീനിച്ചിരിക്കുന്നത്. വലതുപക്ഷത്തെ വെൽഫെയർ പാർട്ടി ജമായത്തി ഇസ്ലാമിയും സ്വാധീനിച്ചിരിക്കുകയാണ്. ഇവർ ആദർശം നഷ്ടപ്പെട്ട് വർഗീയ പിന്തിരിപ്പൻ ഭീകരവാദ സംഘടനകളുമായി ചങ്ങാത്തം കൂടി 1-2 പഞ്ചായത്ത് മെമ്പർമാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിജയിപ്പിക്കാനായിട്ട് പരക്കം പായുന്ന നീചമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രണ്ട് മുന്നണികളായി ഇടതും വലതും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഇടതുപക്ഷം കഴിഞ്ഞ പ്രാവശ്യം വെൽഫെയർ പാർട്ടിയുമായിട്ട് ചങ്ങാത്തം കൂടി കുറേ സീറ്റുകൾ ജീവിച്ചു. ഇപ്പോൾ വെൽഫെയർ പാർട്ടി UDFനോടൊപ്പം പോയപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയും പോലെ കുറേ കുറ്റം പറഞ്ഞിട്ട് SDPIയുമായിട്ട് ചങ്ങാത്തം കൂടുന്നു. ഇത് ഈ കേരളത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ദേശസ്നേഹികൾ, കോൺഗ്രസ്സുകാരായിട്ടുള്ള ദേശസ്നേഹികൾക്ക് ശക്തമായ അമർഷമുണ്ട്. ആ അമർഷവും BJP അനുകൂലമായിട്ട് മാറുമെന്നുള്ള രാഷ്ട്രീയ പരിതസ്ഥിതിയാണ് ഈ കേരളത്തിലുള്ളത്. നമുക്ക് അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. ശ്രീ കെ എൻ ബാലഗോപാൽ, മുഖ്യമന്ത്രി ഇന്ന് താങ്കൾ നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഐതിഹാസികമായ ജയം ഇടതുമുന്നണിക്കുണ്ടാകും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ എന്നാണ്. അതോടൊപ്പം തന്നെ ഈ UDF തറപറ്റും, ലീഗിന്റെ അടിത്തറ ഇളകിപ്പോകും എന്നതാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവചനം. ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറാൻ പോകുന്നത്, എപ്പോഴും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ആകെ UDFനെതിരെ ആക്ഷേപം ഉന്നയിച്ചതുപോലെ വെൽഫെയർ പാർട്ടിയുമായി ഒരു നീക്കുപോക്ക്, ഒരു ധാരണ ഉണ്ടാക്കി എന്ന ഘടകമായിരിക്കുമോ? മറ്റൊന്ന്, എനിക്ക് തോന്നുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ രാഷ്ട്രീയ വിവാദം കത്തിപ്പടർന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷത ഇക്കുറിയുണ്ട്. ഈ 16-ാം തീയതി വരുന്ന ജനവിധി സർക്കാരിനെതിരായിട്ടുള്ള വിവാദങ്ങൾക്ക് ഒരു മറുപടിയായി നിങ്ങൾ മാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാം ചേർന്ന് തന്നെയുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും അവിടുത്തെ LDFൻ്റെ പ്രവർത്തനവും എല്ലാം പരസ്പര ബന്ധിതമാണെന്ന് തന്നെ കണ്ടു തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ വോട്ടിംഗ് പൊതുവിലെടുത്താൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കുമെന്ന് പറയുന്നത്. പല ഘടകങ്ങളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, അമിതമായി കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല.
ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്ന വോട്ട് കിട്ടില്ല എന്ന് പറയുന്നത് വളരെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും വളരെയേറെ അത്തരം അഭിപ്രായങ്ങൾ വരുന്നു. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ ശ്രീധരൻപിള്ള വോട്ട് ചെയ്യാതെ പോയി എന്നുള്ളതിന് പോലും പല മാനങ്ങളുണ്ട് എന്ന് ഞങ്ങളല്ല പറഞ്ഞത്, ബി ജെ പിക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ വരുന്ന കാര്യമാണ്. പിന്നീട് ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ പോലെ അത്രയെങ്കിലും, കഴിഞ്ഞ പ്രാവശ്യം ബി ഡി ജെ എസ് അങ്ങനെ മുന്നണിക്ക് വിപുലീകരിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ബി ഡി ജെ എസും അതുപോലെ കൂടെ നിന്നിരുന്ന നിരവധി കക്ഷികളുടെ മുന്നണി ഇപ്പോൾ ഇല്ല, അവരുടെ സ്വഭാവമാളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നു മാത്രമല്ല, ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ വന്ന ഏറ്റവും ശക്തമായ ജനവിരുദ്ധമായ നിലപാടുകൾക്കെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭവും ഈ ഘട്ടത്തിലാണ് നടന്നത്. അപ്പോൾ അതെല്ലാം ബി ജെ പിയെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ച്, അതായത് മൂന്ന് റീജിയണലുകളായി തിരിച്ച് കാണുകയാണെങ്കിൽ, ഇപ്പോൾ മലബാർ മേഖലയെ സംബന്ധിച്ച് അവിടെ വെൽഫെയർ പാർട്ടി, എസ് ഡി പി ഐ, അതുപോലെ ആർ എം പി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഈ ജനവിധിയിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നൊരു കാര്യം. മധ്യകേരളത്തിൽ ഇപ്പോൾ ജോസ് കെ മാണി നിങ്ങളുടെ പക്ഷത്തേക്ക് വന്നിരിക്കുന്നു, അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൈലേജ് ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? പിന്നെ തെക്കൻ ജില്ലകളിലേക്ക് വന്നാൽ ബി ജെ പിയുടെ സാന്നിധ്യം, ഇതിനെ ഓരോന്നായി കാണുകയാണെങ്കിൽ, ഇപ്പോൾ മലബാർ മേഖല എടുക്കാം, അവിടെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം വെൽഫെയർ പാർട്ടിയും കോൺഗ്രസുമായി ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ നീക്കുപോക്ക് ആത്യന്തികമായി ലീഗിൻ്റെ അടിത്തറ തകർക്കുന്ന ഒരു നിലയിലേക്ക് വരുമെന്നാണ്. അവിടെ കെ സുധാകരനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആക്ഷേപം കണ്ണൂരിലെ പലയിടങ്ങളിലും ഈ എസ് ഡി പി ഐയുമായി, അതായത് മതരാഷ്ട്രവാദം പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി കൂട്ടുവേണ്ട എന്ന സി പി ഐയും പറയുമ്പോഴും കണ്ണൂരിൽ പലയിടങ്ങളിലുമായി എസ് ഡി പി ഐയുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ടാണ് കെ സുധാകരൻ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ബൂമറാങ്ങായി തിരിച്ചു വരുന്ന സാഹചര്യമുണ്ടോ? നിങ്ങൾ എങ്ങനെ ഈ ബാന്ധവങ്ങളെ കാണുന്നു? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബി ജെ പിയുടെ അവകാശവാദത്തെ പറ്റിയാണ്. ഇനി കേരളത്തിലെ ആകെ രാഷ്ട്രീയം എടുത്താൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് കൂടുതൽ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞത്? കേരളത്തിലെ യു ഡി എഫ് തകർന്നിരിക്കുന്നു. യു ഡി എഫ് അവശിഷ്ട യു ഡി എഫ് എന്നാണ് ഇപ്പോൾ യു ഡി എഫുകാർ പോലും പറയുന്നത്. അതിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രമുഖ പാർട്ടികൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന രണ്ട് പ്രമുഖ പാർട്ടികൾ, അതുപോലെ മറ്റൊരു പ്രമുഖമായ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഭാഗം ഇടതുപക്ഷത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിലാണ് വന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ ഉണ്ടായിരുന്ന ആളുകളാണല്ലോ ഈ പിന്നെ ജനതാദളിൻ്റെ ഒരു വിഭാഗം. ശ്രീ വീരേന്ദ്രകുമാർ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നു. മലബാർ മേഖലയിൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രമുഖമായ സ്വാധീനം ചെലുത്താവുന്ന യു ഡി എഫിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം ഇപ്പുറത്താണ് ഉള്ളത്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം, ആ മാണി വിഭാഗത്തിൻ്റെ സ്വാധീനത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ യു ഡി എഫുകാർ തന്നെ രഹസ്യമായി അംഗീകരിക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തേക്ക് വന്നു. ആർ എസ് പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിനൊപ്പമായിരുന്നു. ആർ എസ് പിയിലെ ഒരു പ്രമുഖ വിഭാഗം കോവൂർ കുഞ്ഞുമോൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിനകത്തേക്ക് വന്നു. ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തന്നെ പ്രാദേശികമായ ചില നീക്കുപോക്കുകൾ ഞങ്ങളുമായിട്ടുണ്ടായിരുന്നു, പിന്നീട് അവർ മുന്നണിയിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണി അവശിഷ്ട മുന്നണിയായി മാറിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ യു ഡി എഫ് നേരിടുന്നുണ്ട്. പിന്നെ അവരെ അങ്ങനെ കുത്തിനോവിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഘട്ടമൊക്കെ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോഴാണ് മുങ്ങിച്ചാവാൻ പോകുന്നവന് കച്ചിത്തുരുമ്പ് ആശ്വാസം എന്ന നിലയിലേക്ക് അവരവിശുദ്ധമായ ചില മുന്നണി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് കൺവീനറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ അപ്പോൾ തന്നെ അന്ന് തന്നെ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ, ശ്രീ എം എം ഹസൻ ഒരു തീർത്ഥയാത്ര പോലെ നേരെ പോയത് അങ്ങ് നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിൽ പോയി വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് പൊളിറ്റിക്കൽ ധാരണ പറഞ്ഞു. ആ ധാരണ പറഞ്ഞു ആദ്യം അതിനെ പിന്തുണച്ചുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് അടക്കം സംസാരിച്ചത്. കാരണം അങ്ങനെ ചെയ്യാൻ കാരണം, അങ്ങനെ പിന്തുണയ്ക്കാൻ കാരണം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആകെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടുകളിൽ ന്യൂനപക്ഷ കേന്ദ്രീകരണം അല്പം അവരുടെ ഈ പറഞ്ഞ കാമ്പയിൻ ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിന് സഹായകരമായ നിലപാടെടുത്ത് അവരായിരുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ പിന്നെ കേന്ദ്രത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകത, ഒറ്റകക്ഷി എന്നതിൽ ഏറ്റവും കൂടുതൽ സീറ്റുണ്ടെങ്കിൽ മാത്രമേ വിളിക്കൂ, അതുകൊണ്ട് ഇടതുപക്ഷം നല്ലതാണ്, പക്ഷേ പാർലമെൻറ്റിലേക്ക് കോൺഗ്രസിൻ്റെ എം പിമാരും യു ഡി എഫിൻ്റെ എം പിമാരും കൂടുതൽ പോയാലേ കഴിയൂ തുടങ്ങി പ്രചരണം നടത്തിയതിനകത്ത് വലിയ പങ്കുണ്ട്. ആ ഒരു ബന്ധം വളരെയേറെ സഹായിച്ചു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഓപ്പണായിട്ട്, ഇതുവരെ ചെയ്യാത്ത തരത്തിൽ ഓപ്പണായിട്ട് രാഷ്ട്രീയമായ മുന്നണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വിമർശനം വന്നപ്പോൾ അവരുടെ അഖിലേന്ത്യാ നേതൃത്വം അടക്കം വിമർശിച്ചപ്പോൾ മുന്നണി ഇല്ലയെന്ന് പറയുന്നു, പക്ഷേ മുന്നണി എല്ലായിടത്തും ഉണ്ട് പ്രായോഗികമായി. ഞാനിപ്പോൾ കൊല്ലത്ത് ഞങ്ങളുടെ ഓഫീസിലാണ് ഇരിക്കുന്നത്. കൊല്ലം ജില്ലയിലടക്കം അവർക്ക് പത്തനാപുരം പഞ്ചായത്തിൽ അവിടെ കാരമ്മൂട് വാർഡിൽ ആകെയുള്ള പഞ്ചായത്തിലെ 10-20 വാർഡുകളിൽ ആ സീറ്റിൽ യു ഡി എഫിൻ്റെ പാനലിൽ തന്നെയാണ് അവർ മത്സരിക്കുന്നത്. ഈ തെക്കൻ മേഖല ഇത്രയുള്ളെങ്കിൽ മലബാർ മേഖലയെ വലിയ തോതിലാണ് ഇവരുടെ പരസ്പരമുള്ള ബന്ധം.
ഒരു അവിശുദ്ധ ബാന്ധവമാണ് താങ്കൾ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം പൂർത്തീകരിച്ചോട്ടെ, എനിക്ക് കേൾക്കാനും കഴിയുന്നില്ല. അതായത് ഒരു അവിശുദ്ധ ബാന്ധവമാണ് താങ്കൾ ആരോപിക്കുന്നതെങ്കിൽ 2015 ഈ തൊട്ടുകൂടായ്മ വെൽഫെയർ പാർട്ടിയോട് ഇടതുമുന്നണിക്കും ഇല്ലായിരുന്നു. ഇല്ല, അങ്ങനെ ഇടതുമുന്നണി അങ്ങനൊരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. ഇടതുമുന്നണിയെ സംബന്ധിച്ച് അങ്ങനൊരു ബന്ധം ഉണ്ടാക്കി എന്നുള്ള ആരോപണം വന്നിട്ടില്ല. ഏതെങ്കിലും ഒറ്റപ്പെട്ട ചില സ്ഥലത്ത് ഒരു ഒരു പഞ്ചായത്തിലോ മറ്റോ അങ്ങനൊരു പ്രവണത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ നടപടിയെടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. തുറന്നു പറയാൻ എനിക്ക് അതൊരു മടിയില്ല. ഞങ്ങളൊരു മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ വെൽഫെയർ പാർട്ടിയായിട്ട് ബന്ധം ഉണ്ടാക്കി, വെൽഫെയർ പാർട്ടിയായിട്ട് മലബാറിൽ ഉണ്ടാക്കിയ ബന്ധം അവിടെ മുസ്ലിം ലീഗിനകത്ത് തന്നെ വലിയ പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താണ്, RSS പറയുന്ന ഹിന്ദു വർഗീയവാദം ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടല്ല RSS ഹിന്ദുക്കളുടെ പേര് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഈ കൃഷിക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഹിന്ദുക്കളും ഒക്കെ എല്ലാ മതക്കാരും ഉണ്ടല്ലോ. അപ്പോൾ ഹിന്ദു രാഷ്ട്രവാദം പോലെ ഇസ്ലാമിക തീവ്രവാദ നിലപാടെടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മുന്നണി ഉണ്ടാക്കുമ്പോൾ മതനിരപേക്ഷ നിലപാടുള്ള മുസ്ലിം വിഭാഗത്തിലെ ആളുകളും ക്രിസ്ത്യൻ വിഭാഗത്തിലെ ജനങ്ങളും ഹിന്ദു വിഭാഗത്തിലെ ആളുകളും അത്തരം വർഗീയവാദം ഇഷ്ടപ്പെടുന്നില്ല. മുസ്ലിം ലീഗിനകത്ത് നിൽക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളത് ഇഷ്ടപ്പെടുന്നില്ല. ശ്രീ കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ നിന്ന് കേരളം വീണ്ടും പ്രവർത്തന കേന്ദ്രമാക്കാൻ തീരുമാനിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ BJP ഒന്നും അല്ല വലിയ ശത്രുക്കൾ, അവരോട് വലുതായിട്ടൊന്നും എതിർപ്പ് തോന്നേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമാണ് അവരുടെ ശത്രുക്കൾ. അതിന് സഹായകരമായിട്ട് BJP ആയിട്ട് രഹസ്യധാരണ, അതേപോലെ ഈ പറഞ്ഞ വെൽഫെയർ പാർട്ടിയായിട്ട് ഒരിക്കലും ചെയ്യാത്ത തരത്തിലേക്ക് പോയി പൊളിറ്റിക്കലായിട്ട് തന്നെ മുന്നണി ഉണ്ടാക്കി അതിനെതിരായ അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന മേഖലയിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ അടിവേര് തന്നെ തകരുന്ന തരത്തിലേക്കുള്ള തകർച്ചയിലേക്ക് അവർ പോകുമെന്ന്. കെ സുധാകരൻ പറഞ്ഞത് MB ജയരാജൻ അടക്കമുള്ള നേതാക്കളാണ് SDP യുമായി ചർച്ചകൾക്ക് മുൻകൈയെടുത്തതെന്നാണ്. കണ്ണൂർ ജില്ലയിലെ 16 തദ്ദേശ സ്ഥാപനങ്ങളിൽ SDP CPIM ധാരണയുണ്ടെന്നാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇന്ന് കെ സുധാകരൻ പറഞ്ഞു കണ്ണൂർ മേഖലയിൽ ഇതുപോലെ SDP ആയിട്ട് മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി 8-ാം തീയതി 5 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 10-ാം തീയതി ബാക്കി ജില്ലകളിൽ 5 ജില്ലകൾ കഴിഞ്ഞു, 4 ജില്ലകളിലാണ് ഇന്നുള്ളത്. ഇതുവരെ ഒരു ഘട്ടത്തിലും പറയാതെ ഇന്ന് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവസാനം എന്തെങ്കിലും ഒരു ലാസ്റ്റ് ഘട്ടത്തിലെ ഒരു നുണപ്രചരണം പോലെ, പഴയ KSU കോളേജ് ക്യാമ്പസിൽ നടത്തുന്ന അവസാന ഘട്ടത്തിലെ ഒരു നാടകം പോലെ, ഒന്നുകിൽ ഞങ്ങളെ മർദ്ദിച്ചു അല്ലെങ്കിൽ വല്ലാത്ത വേറെ എന്തെങ്കിലും കള്ളം പറഞ്ഞു എന്ന നിലയിൽ നടത്തുന്ന ഒരു പ്രചരണം പോലെ ഇന്നത്തെ ദിവസമാണോ കെ സുധാകരൻ ഇത് പറയാൻ തോന്നിയത്? ഇതുവരെ പറഞ്ഞില്ലല്ലോ. അപ്പൊ ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് ദിവസം അവസാനത്തെ വോട്ടിംഗ് തുടങ്ങിയതിന് ശേഷം ഇങ്ങനൊരു പ്രചരണം നടത്തിയിട്ട് എന്താ കാര്യം? ഈ കേരളത്തിൽ ഇത്രയും വാദ കോലാഹലങ്ങൾ നടന്നല്ലോ, BJP ഉൾപ്പെടെ പറഞ്ഞോ? ഇല്ലല്ലോ. നേരത്തെ BJP ഇന്ന് പറഞ്ഞു, കാരണം കെ സുധാകരൻ പറഞ്ഞ BJP അപ്പൊ കൂടെ പറയും, രമേശ് ചെന്നിത്തല പറഞ്ഞാൽ അപ്പോൾ BJP പറയും, സുരേന്ദ്രൻ പറഞ്ഞാൽ അപ്പോൾ രമേശ് ചെന്നിത്തല പറയും. ഇന്നാണ് വന്നത്, അത് തന്നെ അറിയാമല്ലോ. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന നിലയിൽ ലാസ്റ്റ് ദിവസം പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ കൃത്യമായ നിലപാടുണ്ട്. ഇത്തരം ബന്ധങ്ങൾ, അത് ഹിന്ദു വർഗീയവാദമായാലും ഇസ്ലാമിക വർഗീയവാദമായ മുസ്ലിം വർഗീയ പാർട്ടി ആയാലും, അത് അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യമാണ്. ജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല. BJP വേണ്ടതും ഈ ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്ക് വേണ്ടതും ഈ വർഗീയതയാണ്. കാരണം അവർക്ക് പരസ്പര പൂരകങ്ങളായിട്ട് ജനങ്ങളെ വിഘടിപ്പിക്കണം, അതിനെതിരായിട്ട് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്ന് തെളിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരിക്കും വരുന്നത്. അതിനകത്ത് ഇന്നിപ്പോ എന്തെങ്കിലും ഒരു കാര്യം അല്ല, താങ്കൾ പറഞ്ഞു ഇതിന് മുൻപ് 2015 വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ ബന്ധം എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടാണ്. ഏതാണ്ട് 50 ഇടങ്ങളിൽ, ഇപ്പോൾ മുക്ക മുനിസിപ്പാലിറ്റി അടക്കം ഏതാണ്ട് 50 ഇടങ്ങളിൽ ഈ പറയുന്ന തരത്തിൽ ധാരണയോ പിന്താങ്ങലോ അല്ലെങ്കിൽ ഞങ്ങള് അങ്ങനെ ഒരു മുന്നണിയോ രാഷ്ട്രീയ ധാരണയോ ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഏതെങ്കിലും ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആളുകൾ റിബലായിട്ട് നിൽക്കുന്ന ആളുകളെ നടപടിയെടുക്കുന്നില്ല. അതേപോലെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ആളുകൾ അങ്ങനെ കാണാൻ ചങ്ങാത്തം കൂടി പോയി കഴിഞ്ഞാൽ അത് CPMന്റെ അഭിപ്രായമല്ല. ഇവിടെ അതല്ല, ഇവിടെ KPCCയുടെ പ്രസിഡന്റും അവരുടെ UDFിന്റെ കൺവീനർ KPCC പ്രസിഡന്റിനേക്കാളും കുറച്ചുകൂടെ ബൃഹത്തായ ചുമതലയുള്ള ആളാണെന്ന് ഞാൻ കരുതുന്നത്. കാരണം എല്ലാവരെയും കൂട്ടിയോയിപ്പിച്ച് ഒരുമിച്ച് ആലോചിച്ച് ചർച്ച ചെയ്തിട്ടാണല്ലോ പോയത്. അത് ആ കാര്യത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം അപകടകരമായ കാര്യമാണ് എന്ന് ഇപ്പോഴും അംഗീകരിക്കാനും തിരിച്ചറിയാനും അതിൽ നിന്ന് പുറകോട്ട് പോകാനും UDF നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. തിരിച്ചടിയാകുമോ, ലീഗിന്റെ അടിത്തറ ഇറക്കും എന്ന് പിണറായി വിജയൻ പറഞ്ഞത് എത്രത്തോളം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്? നമുക്കത് പരിശോധിക്കാം.